ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. അതായത് നമ്മൾ ദുബായിൽ നിന്ന് ഒമാനിലെ നിസ്വയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിസ്വയിലെ സൂക്കിലത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത്. നിസ്വ എന്ന് പറയുന്നത് ആക്ച്വലി ചെറിയൊരു പട്ടണമാണ്. അവിടുത്തെ മോസ്റ്റ്ലി കച്ചവടം നടക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത് സൂക്കിൻ്റെ ഏരിയയാണ്. അവിടെയാണ് മാർക്കറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് സൂക്കിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ചേറി ചെന്ന് കഴിഞ്ഞാൽ സൂക്കിലിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞത്തെ നമുക്ക് എന്താ പറയുക, അവരുടെ പഴയ ആൻറ്റിക്സും പിന്നെ അങ്ങനത്തെ കുറേ ഇങ്ങനെ മൺപാത്രങ്ങളോട് ഉണ്ടാക്കിയ സംഭവങ്ങളും പക്ഷികളും കിളികളൊക്കെ വിൽക്കാൻ വെച്ചതും പിന്നെ ഒമാനികൾക്ക് അവരുടെ പിന്നെ ട്രഡീഷണൽ ഡ്രസ്സിന് അവരിടുന്നതാണ് ഒമാനി തൊപ്പി. അതായത് പിന്നെ ഒമാനിൽ അവിടെ അരയിൽ വെക്കുന്നൊരു കത്തി, അതൊക്കെയാണ് ഇവിടെ കുറേ വിൽക്കുന്നുണ്ടാവുക. അതായത് ഒമാൻ നിസ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ എക്സ്പോഷറോ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ പഴയ ട്രഡീഷനും കൾച്ചറും അതേപടി നിലനിർത്തിക്കൊണ്ടാണ്. പിന്നെ നേരത്തെ കണ്ടത് ഫ്ലാഗ് വെച്ച് കണ്ടത് ഒമാൻ ഫോർട്ടാണ്. ഓക്കെ, ഫോർട്ടാണത്. അത്യാവശ്യം നല്ല സൈസിന് അതിൻ്റെ ഉള്ളിൽ കയറി കാണണമെങ്കിൽ ഒരാൾക്ക് എൻട്രി ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റൊരു നമ്മൾ എത്ര നടന്ന് കാണുന്നു അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ കുടിക്കും, ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ട് കഴിയും. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ ഉള്ളിലൊന്ന് കയറിയിട്ട് പിന്നെ കൂടുതൽ ഫുൾ നടന്ന് കാണാൻ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ച് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നിസ്വ ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറുകയാണ്. ഒമാനികൾ നിസ്വ എന്ന് പറയും, നിസ്വയിലത്തെ ഒമാനികൾ എന്ന് പറയുമ്പോൾ അവിടെ അവർ എല്ലാ ജോലികളും ചെയ്യും. ടാക്സി ജോലി ഓടിക്കുന്നുണ്ട്, ടാക്സി ഓടിക്കുന്നുണ്ട്, അവർ എല്ലാ ജോലിയിലും അവർ ചെയ്യുന്നുണ്ട്. പിന്നെ കൃഷി ചെയ്യുന്നു, ഒരുപാട് കൃഷി, അങ്ങനെ തോട്ടങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു നമുക്ക് ശരിക്കും നാട് പോലെ ഫീൽ ചെയ്യും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ശരിക്കും നിസ്വയിൽ ചെന്നപ്പോൾ എനിക്ക് നമ്മുടെ നാട് പോലെയാണ് ഫീൽ ചെയ്തത്. ചെറിയൊരു പട്ടണം, ചെറിയൊരു സിറ്റി എന്നൊക്കെ പറയില്ല. അങ്ങനെ അവിടെ പിന്നെ എന്താണ് മാർക്കറ്റിനോട്, അതാണ് നമ്മൾ സൂക്ക് പറയുന്നത്, അതിനോട് അനുബന്ധിച്ചിട്ട് കുറച്ച് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ബാക്കിയൊക്കെ സാധാരണ പോലെ നമ്മുടെ വീടുകൾ, കുറേ തോട്ടങ്ങൾ, കുറേ പഴ ഇതിൻ്റെ കൃഷി, അങ്ങനെയൊക്കെ. അതൊക്കെയാണ് നിസ്വയിലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറി, അപ്പോൾ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല മുഴുവൻ കാണാൻ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെ അവരുടെ സൂക്കിൻ്റെ ബാക്ക് സൈഡിലോട്ടുള്ള ഏരിയാസാണ്. ഒരു ഡെവലപ്മെൻറ്റോ കാര്യങ്ങളൊന്നും കരുത്തുന്നില്ല. പഴയ ബിൽഡിങ്ങുകൾ, നല്ല പഴയ ബിൽഡിങ്ങുകൾ പൊളിച്ച് കളയുന്നുണ്ട്. ബാക്കിലൊക്കെ നിറച്ച് ഹോട്ടൽസാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ നിസ്വയുടെ ചുറ്റും നല്ല മലകളാണ് കേട്ടോ. മലകളിൽ ചുറ്റും മലകളും നടുവിൽ നിസ്വ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര എന്താ പറയുക, അത്രയും പഴക്കം പിടിച്ചൊരു നഗരം എന്നൊക്കെ പറയില്ലേ, അതാണ്. പിന്നെ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സൊക്കെ നിസ്വ ടൗണിൽ ഉണ്ടെങ്കിൽ പോലും അത് അത്ര അങ്ങോട്ട് ദുബായിനെ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത്രയും ആ പഴയ ട്രഡീഷണലും കൾച്ചറും അതൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് നിസ്വയിൽ. മസ്കറ്റിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിസ്വയിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പോയത് ബ്രദറിൻ്റെ കൂടെയാണ് നമ്മൾ പോയത് മസ്കറ്റിലോട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഫ്രണ്ടിലത്തെ കോട്ട എന്താണ് പറയുക, സൂക്കിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറകിലോട്ട് നടക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. വൈകുന്നേരം ഇപ്പോൾ 6 മണി ഒക്കെ ആയിട്ടുണ്ടാവും. ഇവിടെ പോസ്റ്റാണത്, നിസ്വയിലെ പോസ്റ്റാണ്, ഒമാൻ പോസ്റ്റാണ്. ഇനി നമ്മൾ സൂക്കിൻ്റെ പല പല ഭാഗങ്ങളുണ്ട്. മെയിൻ ആയിട്ടെന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ആൻറ്റിക്സ് പോലെ തോന്നും. കുറേ സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇവരെ സൂക്കിൻ്റെ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും മണ്ണുകൊണ്ട് പഴയ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ആ മോഡൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ച ബിൽഡിങ്സാണ്. അത് കളർഫുൾ പെയിൻറ്റിങ്സോ ഗ്ലാസ്, കുറേ ഗ്ലാസ് ബിൽഡിങ്സോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പഴയ ബിൽഡിങ്സ്, അതിലിങ്ങനെ കുറേ മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളും വിളക്കുകളും, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ കാണാനൊക്കെ. ജസ്റ്റ് നമുക്ക് ദുബായിൽ നിന്ന് ഇപ്പോൾ നിസ്വയിലോട്ട് ബോർഡർ കടന്നൊക്കെ വരികയാണെങ്കിൽ 4.5 മണിക്കൂറൊക്കെയാണ് മാക്സിമം 5 മണിക്കൂർ പറയുകയാണെങ്കിൽ അത്രേ വരുള്ളൂ. അപ്പം ബൈ റോഡ് വഴി വരാൻ വിസ ആവശ്യമില്ല. ചെക്ക് പോസ്റ്റ് എല്ലാം ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിസ്വയിലോട്ട് വരാം. നല്ല ബ്യൂട്ടിഫുള്ളാണ്. നോക്കിയൊക്കെ എല്ലാ കടകളിലും ഇതേപോലെ മൺപാത്രങ്ങൾ, ഭയങ്കര രസമുണ്ട് കാണാൻ. ഇവിടുത്തെ ഒമാനികൾ ഉണ്ടാക്കുന്നത് തന്നെയാവും അതൊക്കെ. അതിൽ കുറേ പെയിൻ്റ് അടിച്ചിട്ടുള്ളതുണ്ട്, പാത്രങ്ങൾ കുറേ പെയിൻ്റ് അടിച്ചിട്ടുള്ളതുണ്ട് അതൊക്കെ. പിന്നെ ഈ സൂക്കിൻ്റെ ഉള്ളിൽ തന്നെ ഫിഷ് മാർക്കറ്റ്, മീറ്റ് മാർക്കറ്റ് എല്ലാം ഉണ്ട്. എല്ലാം ഇവിടെ തന്നെ നടക്കും. വെജിറ്റബിൾ മാർക്കറ്റ് എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ കൂടുതൽ കണ്ടത് ഇവർ ഒമാനികളുടെ കന്തൂറ പോലത്തെ അതിന് മുകളിൽ തൊപ്പിട്ടിട്ട് അങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ മോഡേൺ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് നമ്മൾ കാണില്ല. ചെറിയ ചെറിയ ചെക്കന്മാർ അങ്ങോട്ട് നടക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒമാനി സ്വീറ്റ്സ്, അത് ഭയങ്കര ഫേമസാണ്. ഒമാനികൾക്ക് ഭയങ്കര ഫേമസാണ് ഒമാനി സ്വീറ്റ്സ്. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ്, ഒമാനി സ്വീറ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒമാനി ഹൽവയാണ്. ഒമാനി ഹൽവയാണ് ശരിക്കും ഇത്. ആ ഒമാനി ഹൽവയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ കറുത്ത ഹൽവ അല്ലേ, അതുപോലെ കാണാൻ. അത്രയ്ക്ക് ടൈറ്റായിട്ട് ഇങ്ങനെ സോളിഡായിട്ട് നിൽക്കില്ല, കുറച്ചിങ്ങനെ ചെറുങ്ങനൊരു സെമി ലിക്വിഡ് പോലെ ചെറുങ്ങനെ, അതായത് വല്ലാതല്ല, ചെറുതായിട്ട്.
ടേസ്റ്റും ഏകദേശം ഒക്കെ അത് അത്ര ആ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിൽ കുറേ നട്ട്സും അതിൻ്റെ പല ഡിഫറെൻ്റ് ഇതുണ്ട്, പല പല നട്ട്സ് ഇട്ടിട്ടുള്ളതുണ്ട്, പിന്നെ ബദാം, പിസ്ത, അങ്ങനെ പല പല ഹൽവ ക്യാൻറ്റീന്ന് എഴുതിയിട്ടുണ്ടല്ലേ, ഹണിയിലുണ്ടാക്കിയതുണ്ടാവാം, പഞ്ചസാരയിലുണ്ടാക്കിയതുണ്ടാവാം, അങ്ങനെ പല പല ഫ്ലേവേഴ്സാണ്. പിന്നെ ഇപ്പോൾ ഇത് ഫിഷ് ഇത് അവരെ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് അവിടെ. ഒമാനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാവരുടെ വീട്ടിലും ഒരു തോട്ടം ഉണ്ടാവും, ഒമാനികളുടെ വീട്ടിൽ തോട്ടം ഉണ്ടാവും. അതിൽ ഈത്തപ്പഴം ഉണ്ടാകും, കൂടുതൽ ബനാന, അതായത് നമ്മുടെ പഴം ഉണ്ടാവും, പിന്നെ പഴത്തിൻ്റെ കൃഷി. അവിടെ നല്ല വാഴത്തോട്ടം നല്ലോണം ഉണ്ട്, പിന്നെ അതിൽ ഓമക്കായ അല്ലെ പപ്പായ അതിൻ്റെ തോട്ടം നല്ലോണം ഉണ്ട്. ഞങ്ങൾ നിന്ന് എന്താ ഞങ്ങൾ താമസിച്ച ഏരിയയിൽ ഇതുണ്ടല്ലോ, ഞങ്ങൾ റൂമെടുത്ത് താമസിച്ചില്ല, അതൊരു വില്ല ടൈപ്പാണ്, അതിൻ്റെ ഉള്ളിൽ നല്ലോണം തോട്ടം നല്ല ഭംഗിയായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കോട്ടക്ക് പുറത്തിറങ്ങി ഞങ്ങൾ. അപ്പോൾ കോട്ടവാതിലാണ് ആ കാണുന്നത്, അത് നല്ല സൈസുണ്ട്, അതായത് സൂക്കിൻ്റെ വാതിലാണ് ആ കാണുന്നത്, നല്ല സൈസുണ്ട്. പിന്നെ പുറത്ത് അതാ ഇതാണ് പുറത്തെ കാഴ്ച എങ്ങനെയാണ്, മലകൾ, മലകൾ ചുറ്റും മലകൾ, അതിൻ്റെ നടുവിലൊരു ടൗണ്, നല്ല രസമുണ്ട് കാണാൻ. ചൂടാണെങ്കിൽ നല്ല ചൂട്, തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ്. കോട്ടവാതിൽ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നിസ്വേലിക്ക് വരണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ബൈ റോഡ് വഴി വരാം, രണ്ട് ദിവസം തങ്ങി കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ തണുപ്പ് ഇവിടെ കുറേ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അവർ, വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ അധികം സമയം ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് നടന്ന് കാണാൻ, സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരുമ്പോൾ പൂതി മതിയായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. എന്നാലും കുറച്ചൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.